ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെൻസ് ആണ്. ടെൻസ് നമ്മുടെ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ടെൻസ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് സെൻറ്റൻസ് കറക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കൂ. ഓക്കെ, വി ക്യാൻ സ്റ്റഡി ടെൻസ്. ടെൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കാലം എന്നാണ് പറയുക. കാലം കഴിഞ്ഞുപോയ കാലമുണ്ട്, വരാനുള്ള കാലമുണ്ട്, ഇപ്പോൾ നടക്കുന്ന കാലമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. 3 types ഓഫ് ടെൻസസ് ആർ ഹിയർ. 3 തരത്തിലുള്ള ടെൻസസ് ആണുള്ളത്. പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലം, ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഭാവി കാലം. ദീസ് 3 tenses ആർ ഡിവൈഡഡ് ഇൻറ്റു 4 types. ഈ 3 tensesനെയും 4 തിരിവുകളായിട്ട് തരംതിരിക്കാം. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിവയാണവ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിനെ പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ആണെങ്കിലോ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ ടെൻസിനെ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഒരു വഴിയുണ്ട്. ടെൻസ് എന്ന് പറയുന്ന അപ്പൂപ്പന് 3 മക്കളാണ്. അതാണ് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഈ ഓരോ മക്കൾക്കും ഒരുപോലത്തെ 4 മക്കൾ വീതമുണ്ട്. അതാണ് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ രീതിയിൽ മനസ്സിലാക്കി നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ ടെൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ടെൻസ് പഠിക്കുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്ന ഫോമാണ് സെൻറ്റൻസ് കാണുക. അരുൺ പ്ലേസ് ക്രിക്കറ്റ്. അരുൺ സബ്ജക്റ്റ്, വേർബ് പ്ലേസ്, ഒബ്ജക്റ്റ് ക്രിക്കറ്റ്. ഈ ഫോമാറ്റിലാണ് സെൻറ്റൻസ് പൊതുവേ കാണുക. അപ്പോൾ വെർബിന് V1, V2, V3, VES, VING എന്നീ ഫോമുകളുണ്ട്. എന്താണവ? ബേസ് ഫോമിനെയാണ് V1 എന്ന് പറയുക. പ്ലേ എന്നുള്ളതാണ് ബേസ് ഫോം. ഗോ പറയുകയാണെങ്കിൽ ഗോ എന്നുള്ളതാണ്. ഇനി ഈ 2 verbകളുടെ V2, V3, VES, VING ഫോം നോക്കിയാലോ. പ്ലേയുടെ V2 ഫോം പ്ലേയ്ഡ് ആണ്. ഗോ എന്നുള്ളത് അവിടെ വെൻ്റ് ആണാകുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം എന്ന് പറയുന്നത് പ്ലേയ്ഡ് ആണ്. ഗോയുടേതാണെങ്കിൽ ഗോൺ എന്നാണ് ആകുക. VES ഫോം എന്ന് പറയുന്നത് SES ഫോമാണ്. പ്ലേസ് അതുപോലെ ഗോസ്. VING പ്ലേയിങ്, ഗോയിങ്. ഇങ്ങനെ വെർബിൻ്റെ വിവിധ രൂപങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ടെൻസ് ഈസിയായി പഠിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെൻസ് മനസ്സിലാക്കാൻ ഇങ്ങനെയൊരു ഡയഗ്രാം വരച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ടെൻസ് എന്ന് പറയുന്ന അപ്പൂപ്പൻ, 3 മക്കളെന്ന് പറയുന്നത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓരോരുത്തരുടെയും മക്കളാണ് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് മുതലായവ. ഇനി ഓരോന്നിൻ്റെയും സിമ്പിൾ ഫോം പഠിക്കാം. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ്. വെൻ ആൻ ആക്ഷൻ ഒക്കേഴ്സ് ഓൺ റെഗുലർ ബേസിസ്. പതിവായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുവാൻ. ഓ യൂണിവേഴ്സൽ ട്രൂത്ത്, ഓ ജനറൽ ഫാക്റ്റ്, പൊതുവായ സത്യം, പ്രപഞ്ച സത്യങ്ങൾ ഇവ പറയുമ്പോഴാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 or VES പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഐ ഡ്രിങ്ക് കോഫി. ഞാൻ പതിവായി കുടിക്കുന്നത് എന്താണ്? കോഫിയാണെന്ന് ഉദ്ദേശിച്ചാണ് അവിടെ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് വന്നേക്കുന്നത്. ഷീ ആകുമ്പോൾ അവിടെ ഡ്രിങ്കിന് എങ്ങനെ വ്യത്യാസം വരും? ഡ്രിങ്ക്സ് കോഫി. നിങ്ങൾക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷീ വന്നപ്പോൾ എങ്ങനെ ഡ്രിങ്ക്സ് വന്നു, ഐ വരുമ്പോൾ എങ്ങനെ ഡ്രിങ്ക് വരുന്നു എന്ന് മനസ്സിലാകും. ദെൻ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്.
എക്സാമ്പിളാണ്, അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാനാണ് പ്രസൻറ്റ് സിമ്പിൾ ഉപയോഗിക്കുക. പിന്നെ പതിവായി ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന കാര്യം ഐ ഡ്രിങ്ക് കോഫി, ഞാനിപ്പോൾ കോഫി കുടിക്കുന്നു, അത് പറയുമ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത് സിമ്പിൾ പാസ്റ്റ് ആണ് പഠിക്കുന്നത്. ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ നൗ, ഇപ്പോൾ തൊട്ട് മുന്നേ കഴിഞ്ഞ പ്രവൃത്തിയെ പറയുന്നതിനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഐ പ്ലേഡ് ക്രിക്കറ്റ് എന്നുള്ളതാണ് ഉദാഹരണം. അതുപോലെ ഗോ ആയി വരുമ്പോഴോ, ഷീ വെൻറ്റ് സ്കൂൾ. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ, പൊതുവെ യെസ്റ്റർഡേ, എഗോ എന്നീ വാക്കുകൾ വരുമ്പോൾ കഴിഞ്ഞതാണ്. ആ വാക്കുകൾ വച്ച് നമുക്ക് സിമ്പിൾ പാസ്റ്റ് തിരിച്ചറിയാൻ കഴിയും. അടുത്ത് സിമ്പിൾ ഫ്യൂച്ചർ, ആൻ ആക്ഷൻ വിൽ ഒക്കർ ഇൻ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫോമാറ്റ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ പ്ലേ ഫുട്ബോൾ ടുമോറോ, നാളെ ഫുട്ബോൾ കളിക്കും. അപ്പോൾ നാളെ എന്ന് പറയുന്നത് വരാനുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടെൻസ് രൂപവുമായിട്ട് നമുക്ക് കാണാം. അതുപോലെ മുന്നേയുള്ള ഗ്രാമർ വീഡിയോസിനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഹലോ എവരിബഡി, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു യു വോണ്ട് ടു സീ മോർ വീഡിയോസ്? പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കേ.